പാടി തളർന്നു പോയി നാഥന്റെ പൂമുഖം. ക്ഷീണത്താൽ മിഴികളോ താണു പോയി, ദാഹത്താൽ തിരുനാവ് കുഴഞ്ഞും പോയി. വേറോനിക്കാദൂരെ നിന്നതു കണ്ടു, ചാരെ വന്നു തുടച്ചു പൂമുഖം. വേറോനിക്കാദൂരെ നിന്നതു കണ്ടു, ചാരെ വന്നു തുടച്ചു പൂമുഖം. ഈശോയേ ഈ ലോക ഭാരമെല്ലാം ഞാൻ ഈശോടു ചേർക്കുന്നു കണ്ണുനീരുമായി. ആറാം സ്ഥലം, വേറോനിക്ക ഈശംശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശംശിഹായി, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വേറോനിക്ക കണ്ടു നാഥന്റെ മുഖം വല്ലാതെ തളർന്നിരിക്കുന്നു. തന്നെപ്പോലെ അനേകരെ ആശ്വസിപ്പിച്ച ഈശോ ഏറ്റം ഏകാഗിയായിരിക്കുന്നു. ആ തിരുനെറ്റിയിൽ നിന്നും വിയർപ്പുതുള്ളികൾ യോർദാൻ പോലെ ഒഴുകുന്നു. അവൻ്റെ ഉള്ളിലോ സങ്കടത്തിൻ്റെ ചെങ്കടൽ. അവനു വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തൻ്റെ ആയുസ് പാഴായി പോകുമെന്ന് അവൾക്ക് അറിയാം. ഇനി നോക്കി നിൽക്കാൻ അവൾക്കാവില്ല. പട്ടാളക്കാരെയെല്ലാം തള്ളി നീക്കി അവൾ മുന്നോട്ട് കുതിച്ചു. റോമാസിംഹാസനത്തിൻ്റെ ശക്തിയും ചാട്ടയുടെ പ്രഹരവും പാടെ മറന്ന് അവൾക്ക് സുവിശേഷ സാക്ഷിയാകണം. വിറയാർന്ന കരങ്ങളിലെ തുവാല കൊണ്ട് മുൾക്കിരീടത്തിൽ മുട്ടാതെ മുഖത്തെ തിണർത്ത മുറിവുകൾ അവൾ ഒപ്പിയെടുത്തു. ആ തുവാലയിൽ മാത്രമല്ല, അവളുടെ ഹൃദയത്തിലും അവിടുത്തെ തിരുമുഖച്ഛായ പതിഞ്ഞു നിന്നു. കർത്താവേ, നിന്നോട് സദൃശ്യനാകണമെന്ന് എനിക്കെപ്പോഴും ആഗ്രഹമുണ്ട്. ആ പുണ്യത്തുവാല പോലെ തന്നെ എൻ്റെ വാക്കിലും നോക്കിലുമെല്ലാം നിന്നെ പ്രതിഫലിപ്പിക്കണമെന്ന് എനിക്ക് നിഷ്ഠയുണ്ട്. പക്ഷേ കർത്താവേ, എൻ്റെ നീചശീലങ്ങൾ നിൻ്റെ വികൃതരൂപമാണല്ലോ പ്രതിഫലിപ്പിക്കുന്നത്. എൻ്റെ ഈശോയെ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ മലമുകളിലെത്ര സുന്ദരമാണെന്ന പൗലോസിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. സുവിശേഷത്തെ പ്രതി സഹിക്കുവാനും ചോര ചിന്തി വീണുപോലും വേദസാക്ഷിയായി മാറുവാനും അങ്ങനെ ഒരുക്കണമെന്ന് പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വാടിടുന്നൊരു പൂ പോ മർദ്ദനങ്ങളാ ലോകരക്ഷകൻ വാടി നിന്റെ മുൾമൂടി തീർത്തതെന്നൂടെ പാപമാണെന്റെ തന്നെ ഞാൻ കിടന്നെൻ്റെ ആത്മശോഭയും മങ്ങിയേ, എന്നെ താങ്ങുവാൻ വഴി നടത്തുവാൻ ദൈവദൂതരെ നൽകണേ. ക്രൂശിത ഞങ്ങളങ്ങയേ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. ക്രൂശിതാ ഞങ്ങളങ്ങയേ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. ഏഴാം സ്ഥലം, ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായേ,
ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആത്മാവ് സന്നദ്ധമെങ്കിലും ഇതാ ശരീരം ബലഹീനമായി പോകുന്നു. ലോകരക്ഷകൻ പരാജിതനെപ്പോലെ വീഴുന്നു. അവൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ മരക്കുരിശ് അവൻ്റെ മേലെ തന്നെ വീണു. കുരിശിനടിയിൽപ്പെട്ട് അവിടുന്ന് ഞെരിഞ്ഞമരുന്നു. പടയാളികൾ അവനെ ചവിട്ടി എഴുന്നേൽപ്പിക്കുന്നു. ആൾക്കൂട്ടമോ അവനെതിരെ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ സ്വയം എഴുന്നേൽക്കട്ടെ, എല്ലാവരോടും എഴുന്നേൽക്കുവിൻ എന്ന് പറഞ്ഞ രക്ഷകനല്ലേ അവൻ. വേറെ ചിലർ കല്ലെടുത്ത് അവനെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ അപ്പം വർദ്ധിപ്പിച്ചവനല്ലേ, ഇവയും അപ്പമാക്കുവിൻ. ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എൻ്റെ ശക്തി തകർത്തു, അവിടുന്ന് എൻ്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി എന്ന 102 സങ്കീർത്തനം ഇതാ അവനിൽ പൂർത്തിയായിരിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ മുഖം ലളിതവും ഭാരം മധുരവുമെന്നല്ലേ സുവിശേഷത്തിൽ അങ്ങ് പറഞ്ഞത്. എങ്കിലും എനിക്കതെത്രയും കഠിനവും കയ്പ് നിറഞ്ഞതുമായിരിക്കുന്നു. കണ്ണുനീരിൽ മുങ്ങിത്താഴുമ്പോൾ, ഉറ്റവർ തള്ളിപ്പറയുമ്പോൾ, ആത്മമിത്രങ്ങൾ വഞ്ചിക്കുമ്പോൾ, ആ കുരിശൊക്കെ എങ്ങനെയാണ് നാഥ മധുരമാവുക? കരുണാമയനായ കർത്താവേ, എന്നെ ആത്മനിരാശയിലാഴ്ത്താതെ എപ്പോഴും ഊർജസ്വലനാക്കുവാൻ വേണ്ടി നിന്റെ പരിശുദ്ധ സ്ലീവ എൻ്റെ ആത്മശരീരങ്ങളിൽ എപ്പോഴും നാട്ടി ഉറപ്പിക്കണമെന്ന് നിന്റെ പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു.